കരടിയും കഴുതയും. കഴുതയ്ക്ക് തന്റെ യജമാനനായ അലക്കുകാരനോട് സ്നേഹമില്ലായിരുന്നു. എല്ലുമുറിയെ പണിയെടുക്കുന്ന കഴുതയ്ക്ക് വയറു നിറയെ ആഹാരം കിട്ടാത്തതായിരുന്നു കാരണം. ദിവസം കഴിയുന്തോറും കഴുത മെലിയാൻ തുടങ്ങി. ഒരു ദിവസം യജമാനെ ഉപേക്ഷിച്ച് കഴുത എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി നടന്നു. അലക്കുകാരൻ കഴുതയെ പിടികൂടി വീട്ടിൽ കൊണ്ടുവന്ന് കണക്കിന് പ്രഹരിച്ചു. അടിയുടെ ചൂട് ഇന്നും കഴുത ഓർമ്മിക്കുന്നുണ്ട്. ഒരിക്കൽ വിഴുപ്പ് പാണ്ഡമായി കഴുത നദിയുടെ കരയിലെത്തി. അലക്കുകാരൻ വിഴുപ്പുമെടുത്തുകൊണ്ട് വെള്ളത്തിലിറങ്ങി. കഴുത കരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കുറുക്കൻ അവിടെ എത്തി. കഴുത കൊഴുത്തുരുണ്ടിരിക്കുന്ന കുറുക്കനെ കൊതിയോടെ നോക്കി. കഴുത ചോദിച്ചു, കുറുക്കൻ ചേട്ട, ചേട്ടൻ എങ്ങനെയാ ഇത്രയും തടിക്കുന്നത്? എടാ കഴുതേ, ഞാൻ കാട്ടിലല്ലേ ജീവിക്കുന്നത്, എനിക്ക് തിന്നാൻ കിട്ടും, ജോലിയാണെങ്കിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ തടിച്ചു കൊഴുത്തിരിക്കുന്നത്. ഈ കാട് എവിടെയാണ് ചേട്ടൻ? എന്നെ കൂടി കാട്ടിൽ കൊണ്ടുപോകുമോ? ഓഹോ, കൊണ്ടുപോകാമല്ലോ, പക്ഷെ നിന്റെ യജമാനൻ കൂടെയുള്ളത് കൊണ്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ഞാൻ അവിടെ വരാം. നീ നിന്റെ യജമാനന്റെ കോഴിക്കൂട് തുറന്നു തരണം. രണ്ടു മൂന്ന് കോഴികളെ ശാപ്പിട്ടതിന് ശേഷം ഞാൻ നിന്നെ കാട്ടിൽ കൊണ്ടുപോവാം, എന്താ? കുറുക്കനും കഴുതയും നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. കഴുതയ്ക്ക് യജമാനനിൽ നിന്ന് മോചനം കിട്ടി. കഴുതയും കുറുക്കനും കാട്ടിലെത്തി. കാട്ടിലെ പ്രഭാതം കഴുതയ്ക്ക് മനോഹരമായി തോന്നി. തുറന്ന അന്തരീക്ഷം, പച്ച നിറഞ്ഞ വനങ്ങൾ, ഇളം പുല്ല്, എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം. കഴുത ഇഷ്ടംപോലെ തിന്നു, കുടിച്ചു, അലഞ്ഞു, നടന്നു. കുറെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ കഴുതയ്ക്ക് മടുപ്പ് തോന്നി. അലക്കുകാരൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും ജോലിയായിരുന്നു, ഇവിടെയാണെങ്കിൽ ജോലിയൊന്നുമില്ല. കുറുക്കനാണെങ്കിൽ അതിൻ്റെ പാട്ടിനു പോയി, മറ്റു പരിചയക്കാരൊന്നുമില്ല. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളുടെ ഇഷ്ടതോഴനും വിശ്വസ്തനുമായ കരടി അതുവഴി വന്നു. ദുഃഖിച്ചു നിൽക്കുന്ന കഴുതയെ കണ്ടിട്ട് കരടി ചോദിച്ചു, എന്താ കഴുതെ വല്ലാതെ നിൽക്കുന്നത്? കരഞ്ഞുകൊണ്ട് കഴുത പറഞ്ഞു, ഞാൻ ഈ കാട്ടിൽ പുതിയതായി വന്നതാണ്. താമസിക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലമോ സംസാരിക്കാൻ കൂട്ടുകാരോ എനിക്കില്ല. അലക്കുകാരൻ്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നപ്പോൾ എനിക്ക് പിടുപ്പത് ജോലിയായിരുന്നു, അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ എനിക്ക് സമയം ലഭിച്ചിരുന്നില്ല. ഇവിടെയാണെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നെ അലട്ടുന്നു, അതുകൊണ്ട് അലക്കുകാരൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് വേണ്ട ചങ്ങാതി, ആ ദുഷ്ടന്റെ അടുക്കൽ എന്തിനാണ് മടങ്ങിപ്പോകുന്നത്? ഇന്ന് മുതൽ എന്നെ നിന്റെ ചങ്ങാതിയായി കണക്കാക്കണം. ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, അവരെല്ലാം നിന്റെയും കൂട്ടുകാരാവും. കഴുത സന്തോഷത്തോടെ പറഞ്ഞു, കരടിച്ചേട്ടാ വളരെ നന്ദി. കരടി കഴുതയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വഴിയിൽ വെച്ച് കരടി തൻ്റെ കൂട്ടുകാരെയെല്ലാം കഴുതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാ മൃഗങ്ങളും കഴുതയോട് സ്നേഹം പ്രകടിപ്പിച്ചെങ്കിലും കഴുതയുമായി കൂട്ടുകൂടാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. കഴുത എന്ന മൃഗം മണ്ടനാണെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. കഴുതകാരന് ആപത്തിലൊന്നും ചെന്ന് ചാടരുതെന്ന് അവർ കരടിയുടെ ചെവിയിൽ പറഞ്ഞു. കരടിയും കഴുതയും ഒരുമിച്ച് തന്നെ കഴിഞ്ഞു. ജോലിയൊന്നും ചെയ്യാതെ കഴുത തിന്നു കുടിച്ചു കൊഴുത്തു. കരടി തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ കഴുത വെറുതെ അലഞ്ഞുതിരിയും. ഇതായിരുന്നു പതിവ്. വൈകുന്നേരം അവർ ഒന്നിച്ചു ചേരും. ഒരു ദിവസം കഴുത ചോദിച്ചു, ചേട്ട, തേൻ ശേഖരിക്കാൻ ഞാനും കൂടി വന്നോട്ടെ? കരടി പറഞ്ഞു, തേൻ ശേഖരിക്കുക അത്ര എളുപ്പമല്ല, ശകലം പിഴച്ചാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. കരടി പറഞ്ഞതൊന്നും കഴുതയ്ക്ക് മനസ്സിലായില്ല. ഇക്കാര്യത്തിൽ അവൻ ശാന്തി പിടിച്ചു. അവസാനം തേൻ ശേഖരിക്കാൻ കഴുതയെ കൂടി കൊണ്ടുപോകാൻ കരടി തീരുമാനിച്ചു. രണ്ടുപേരും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. ആ വൃക്ഷത്തിൽ തേനീച്ച കൂട് കെട്ടിയിരുന്നു. കരടി കഴുതയോട് ചോദിച്ചു, അതാ ആ കാണുന്നതാണ് തേനീച്ചക്കൂട്, തേനീച്ചകൾ ഇതിനുള്ളിലുണ്ട്, നമുക്ക് മുകളിൽ കയറി തേൻ എടുക്കാം. കഴുത ഇടയ്ക്ക് കയറി പറഞ്ഞു. കരടി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, നിനക്ക് മരത്തിൽ കയറാൻ പറ്റുമോ? മാത്രമല്ല നീ വല്ലാതെ തടിച്ചിരിക്കുകയും ചെയ്യുന്നു, ഉന്നം പിഴച്ചാൽ തേനീച്ചകൾ നിന്നെ കുത്തിക്കൊല്ലും, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്, ഞാൻ തേനെടുത്ത് നിനക്ക് കൊണ്ടുതരാം. കരടി മരത്തിൽ കയറി. മണ്ടനായ കഴുത കരടി പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ കരടിയുടെ പിന്നാലെ മരത്തിൽ വലിഞ്ഞു കയറി. തേനീച്ച കൂടിയിരുന്ന കൊമ്പ് ഒടിഞ്ഞു. കരടിയും കഴുതയും പൊതുവൊന്ന് താഴെ വീണു. കൈയും കാലും ഒടിഞ്ഞു. തേനീച്ചകൾ ശരിക്കു കുത്തും കൊടുത്തു. ഒരു വിധത്തിൽ കരടിയും കഴുതയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു.
രക്തമൊലിപ്പിച്ച് മുടന്തി മുടന്തി വരുന്ന കരടിയെയും കഴുതയെയും മറ്റു മൃഗങ്ങൾ കണ്ടു. മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, കഴുതയുമായുള്ള കൂട്ടുകെട്ട് എങ്ങനെയുണ്ട്? കരടി സങ്കടത്തോടെ മറുപടി പറഞ്ഞു, മണ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട് എപ്പോഴും അപകടം തന്നെ. അനുഭവം അത് വ്യക്തമാക്കി.